നാമേവരും സ്നേഹിക്കുന്ന മധുസൂദൻ സർ, ഇന്നത്തെ ഈ ചടങ്ങിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം മലയാള സിനിമയുടെ ഇന്നത്തെ കാരണവരായ മധു സാറിന് ഒരു വ്യാഴവട്ട കാലങ്ങൾക്ക് മുമ്പ്, 52 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാലയവനിയേക്ക് മറഞ്ഞുപോയ അന്നത്തെ കാരണവരായിരുന്ന വെറും 19 വർഷം കൊണ്ട് 153 ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാള സിനിമയ്ക്ക് പല നാഴികക്കല്ലുകളായ സിനിമകൾ പ്രദാനം ചെയ്ത ഒരു അഭിനേതാവായിരുന്നു എൻ്റെ പിതാവായ ശ്രീ സത്യൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് ഈ ഒരു അവാർഡ് മധു സാറിന് കൊടുക്കാൻ ഇത് വളരെയേറെ ആഗ്രഹിച്ച ഒരു സംഘടനയായിരുന്നു സ്നേഹകലാ സാഹിത്യ സംഘം. കാരണം അവരും വളരെയേറെ സ്നേഹിച്ചിരുന്ന ആദരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യങ്ങളുള്ളൂ, മലയാള സിനിമയിൽ നിന്നും ഇഹലോകത്ത് നിന്നും കാലവേനിക്കുള്ളിൽ 52 വർഷങ്ങൾക്ക് മുൻപ് മറഞ്ഞുപോയ ആ കലാകാരനെ ഇന്നും ജനം സ്മരിക്കുന്നു എന്നുള്ളതും, അദ്ദേഹം ചെയ്തിട്ടുള്ള മലയാള സിനിമയോടുള്ള ഓരോ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ അമൂല്യങ്ങളായ കോൺട്രിബ്യൂഷൻസിന് ഒരു വിലയേറിയിട്ടാണ് ഇന്ന് പപ്പയുടെ പേരിൽ ഈ അവാർഡ് കൊടുക്കുന്നത്. മധുസാറും പപ്പയുമായിട്ടുള്ള ബന്ധം വളരെ വലിയൊരു സ്നേഹബന്ധമായിരുന്നു. അവർ രണ്ട് അഭിനേതാക്കളായിട്ടല്ല ജീവിച്ചത്, രണ്ട് സഹോദരന്മാരായിട്ടാണ്, ജ്യേഷ്ഠനും അനുജനുമായിട്ടാണ് ജീവിച്ചത്. പപ്പയുടെ കാലം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ മധുസാറ് ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവരാണ്. അദ്ദേഹം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെയേറെ വളരെയേറെ ആത്മാർത്ഥതയോടെ ഇടപെട്ട ഒരു ദേഹമാണ്. സാധാരണഗതിയിൽ ഒരാൾ മരിച്ചുപോയാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊന്നും ആ കുടുംബത്തിനെ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ മധു സാർ ഇന്നും ആ വ്യക്തിത്വം, ആ ആഢ്യത്വം ഇന്നും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇത്തരണത്തിൽ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ദൈവം മധു സാറിൻ്റെ നവതിയുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ദൈവം എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും എന്താ പറയുക, ദീർഘായുസ്സും നൽകി, മധു സാറിന് പൂർണ്ണ ആരോഗ്യം നൽകി ഇനിയും അനേക വർഷങ്ങൾ മലയാള സിനിമയുടെ കാരണവരായി തുടരുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് സത്യൻ സാറിൻ്റെ പേരിലുള്ള ഒരു അവാർഡാകുമ്പോൾ ഞാനിവിടെ ഇരുന്ന് നിങ്ങളിവിടെ എല്ലാം സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവനും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത പല രംഗങ്ങളും ഇങ്ങനെ മനസ്സിൽ കൂടെ പോകുമായിരുന്നു. പല കാര്യത്തിനും എല്ലാത്തിനും തന്നെ എൻ്റെ ജീവിതത്തിൽ എന്തു പറയാൻ പ്രചോദനമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് സത്യൻ സാർ. അഭിനയത്തിൻ്റെ കാര്യത്തിലും അതെ, കുടുംബകാര്യത്തിലും അതെ, മറ്റെല്ലാ കാര്യത്തിലും എനിക്കൊരു സഹപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അല്ലാതെ അതിൽ കൂടുതലായിട്ട് എൻ്റെ ഒരു ഗുരു സ്ഥാനത്തായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടുക, അതിന് നിങ്ങളൊക്കെ വരിക, അദ്ദേഹത്തെ എല്ലാം ഒരുമിച്ച് ഓർക്കാൻ സാധിക്കുക, അതൊക്കെ സത്യത്തിലൊരു എന്താ പറയാ പുണ്യമാണ്. ആ പുണ്യം എനിക്ക് കിട്ടിയതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു, നിങ്ങളോട്. അഭിമാനകരവും ആഹ്ലാദകരവുമായ ഈ ചടങ്ങ് ഇവിടെ ചെറിയ ചടങ്ങിലൂടെ അവസാനിക്കുകയാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട എംഎൽഎയും മന്ത്രിയുമായ ശ്രീ രാജു സാർ, അദ്ദേഹം ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ യാതൊരു അഭിമുഖതയും പ്രകടിപ്പിക്കാതെ വളരെ അഭിമാനത്തോടെ തന്നെ ഈ പരിപാടി പങ്കെടുക്കാമെന്ന് പറയുകയും സമയത്ത് എത്തിച്ചേരുകയും ചെയ്തു. ഞങ്ങൾക്ക് സ്നേഹകലാസായി സംഘം ഭാരവാഹികൾക്കുള്ള അരഹിതവുമായ നന്ദി ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ മൻസൂർ സാർ എനിക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു, വർഷങ്ങളായിട്ട് അടുത്ത പരിചയമുണ്ട്, ഒരു ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. അദ്ദേഹം യാതൊരു അഭിമുഖതയും കൂടാതെ കൃത്യസമയത്തിനോട് എത്തിച്ചേരുകയും അദ്ദേഹത്തിന് പ്രശസ്തി പത്രം നൽകുകയും ചെയ്തു. വളരെ വളരെ നന്ദി. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സതീർ സത്യൻ സാർ, ഞാൻ ഇന്നാണ് പരിചയപ്പെടുന്നത്, എറണാകുളത്ത് നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.